ആ കഴിഞ്ഞ ദിവസം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച പ്ലാന്റ് പോട്ട് ചെയ്യണേ. നമ്മൾ അതിൻ്റെ അടിയിൽ ആദ്യമായിട്ട് ഇഷ്ടിക ഇഷ്ടികയല്ല ഓടിൻ്റെ പീസ് മുറിച്ചിട്ടു. പിന്നെ പോട്ട് മിക്സി വാങ്ങിച്ചാൽ ഇത് തായ്ലൻഡ് വെറൈറ്റി ഓൾ സീസൺ മാവ്. അപ്പോൾ പകുതി ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണ് നമ്മൾ ഇളക്കി ചെളിമണ്ണാത് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് അളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇളക്കി. ഇനിയും പോട്ടിംഗ് മിക്സ്ചർ ആണ് ഇത്. നമ്മുടെ ആറ്റുമണൽ പിന്നെ നമ്മുടെ ചാണകപ്പൊടി ശകലം അറപ്പൊടി ഇട്ടിട്ടുണ്ട്. അറപ്പൊടി ഇട്ട് അതിൻ്റെ അങ്ങനെ റിസൾട്ട് എന്നറിയത്തില്ല, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമുക്കങ്ങനെ നട്ടാൽ ഇത് മറ്റേ വൈറ്റ്ഞ്ഞാവില്ല, അത് ഞാനങ്ങ് നട്ടു നട്ടു കഴിഞ്ഞാൽ കുറേ ദിവസം സൺലൈറ്റ് വെയിൽ ഡയറക്റ്റ് അടിക്കാത്ത രീതിയിൽ വേണം നട്ടാൻ. മാവിങ്ങ എടുത്തേമേ, മോളി ശകലം ഗ്യാപ്പ് കൂടി ഇടണം. കാര്യം മണ്ണിട്ട മണ്ണിട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വളം കൊടുക്കാൻ വേണ്ടി. കിട്ടോ അതോടെ കിട്ടോ വെള്ളം ഒഴിച്ചു വന്നിട്ട് ഒന്നുകൂടെ നടിപ്പിച്ചാൽ മതി. വൈറ്റ്നാവൽ ഇത് മറ്റേ ഓൾ സീസൺ തായ്ലൻഡ് വെറൈറ്റി മാവ്. ഇനി ഒന്നുകൂടെ അടുപ്പിക്കേ, ഇനിയിപ്പോൾ മണ്ണ് അടുപ്പിക്കാൻ ഇപ്പോൾ ഉറപ്പിച്ചു. അത് മതി, ഇതിനെ ഒഴിച്ചോ, ഇതിനെ ഒഴിക്കേ. ഇച്ചൂടെ അങ്ങ് ഒഴിച്ചോ അമ്മേ, പുതിയ മണ്ണല്ലേ. വെള്ളം വാർന്നു പോകണം, നോക്കണം ഒഴിച്ചു കഴിഞ്ഞിട്ട്. അതാണ് മെയിൻ, വെള്ളം നിന്ന് കഴിഞ്ഞാൽ അളഞ്ഞു പോകും. ഒരു 10-15 സെക്കൻഡിനുള്ളിൽ പോകണം വെള്ളം. അത് കറക്റ്റാണ്, പക്ഷേ ഈ കാലം വെള്ളം നിൽക്കുന്നുണ്ടോ എനിക്കൊരു ഡൗട്ടുണ്ട്. പുതിയ മണ്ണായതുകൊണ്ട് വെള്ളം പിടിക്കും. നമ്മുടെ വൈറ്റ്ഞ്ഞാവൽ ഞാൻ നട്ടു. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും നട്ടു. അതിൻ്റെ വെള്ളം വലിഞ്ഞു, ഏകദേശം ഒരു 90% വലിഞ്ഞു. ഇനി ഒരാഴ്ചക്കത്തെ ഷെയ്ഡിലേക്ക് വെക്കാൻ വേണ്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ് കാണിക്കും. എനിക്കറിയത്തില്ല ഈ നമ്മുടെ തടിയുടെ പൊടിയിട്ട എങ്ങനെ ഉണ്ടെന്ന്. ചുമ്മാ ഇവിടെ ഇരുന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്, എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് നമുക്കിനി നോക്കാം അടുത്ത വീഡിയോയിൽ. 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ.